ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം ബോധാനന്ദം ച കല്യാണം ലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ദുര്യോധനൻ്റെ വാദങ്ങളെ നാം നോക്കിക്കാണുമ്പോൾ ദൃഷ്ടദ്യുമ്ന രാജകുമാരനെ പാണ്ഡവരുടെ സർവസൈന്യാധിപനായി ചിത്രീകരിച്ച് ഉന്നതമായ ഒരു സ്ഥാനത്ത് നിലനിർത്തി പാണ്ഡവ സൈന്യത്തിലെ 24 മഹാരഥന്മാരെ പേരെടുത്തു പരിചയപ്പെടുത്തി അതിന് പ്രതിയോഗികളായി തൻ്റെ സൈന്യത്തിലെ 8 മഹാരഥന്മാരെ ഭീഷ്മരെയോ ദ്രോണരെയോ ഒന്നും പ്രത്യേകിച്ച് എടുത്തു പരിചയപ്പെടുത്തിയിട്ട് തൻ്റെ സൈന്യം പാണ്ഡവ സൈന്യം എന്നിങ്ങനെ 2 സൈന്യങ്ങളെ ഭീഷ്മരാൽ നിയന്ത്രിക്കപ്പെടുന്ന തൻ്റെ സൈന്യത്തെ തദെന്ന പ്രയോഗം കൊണ്ട് കാണുമ്പോൾ തദ്ബലം എന്നും ഇതം ഏതേഷാം ബലമെന്നും പാണ്ഡവ സൈന്യത്തെ കാണുമ്പോൾ ആ കാണുന്ന നമ്മുടെ സൈന്യവും ഈ കാണുന്ന പാണ്ഡവ സൈന്യവും ആ കാണുന്ന ഭീഷ്മൻ നയിക്കുന്ന സർവസൈന്യാധിപനായ ഭീഷ്മൻ നയിക്കുന്ന നമ്മുടെ സൈന്യവും വ്യൂഹരചനയിൽ വ്യൂഹ നേതാവായി മാത്രം രംഗപ്രവേശം ചെയ്തിട്ടുള്ള ഭീമൻ നയിക്കുന്ന പാണ്ഡവ സൈന്യവും ഭീഷ്മർക്ക് പ്രതിയോഗിയായി ദുര്യോധനൻ കാണുന്നത് ഭീമനെയാണ്, ദൃഷ്ടദ്യുമ്നനെയല്ല. ദുര്യോധന മനസ്സ് ധർമ്മത്തിൻ്റെ രംഗവേദിയിലേക്ക് എത്രത്തോളം ഉയർന്നിട്ടുണ്ട് എന്നറിയാൻ ഇത് പര്യാപ്തമാണെന്ന് തോന്നുന്നു. ദുര്യോധന മനസ്സിൻ്റെ ആഴങ്ങളെ ധർമ്മം സ്പർശിച്ചുവോ? ഭഗവത്ഗീതയിലെ ഇതിവൃത്ത സംസ്കരണത്തിൻ്റെ രീതിവിധാനത്തിൽ നിന്ന് മാനുഷ്യകത്തിന് കർമ്മങ്ങളുടെ രംഗവേദിയിൽ ഓരോരുത്തനും അവനറിയാതെ തന്നെ അവൻ്റെ സ്വാർത്ഥമോഹങ്ങളുടെ സ്മരണ കടന്നു വന്ന് പരാജയത്തിലേക്ക് നയിക്കുമെന്ന് ബോധ്യപ്പെടുത്തുന്നു. യുദ്ധാരംഭത്തിന് മുമ്പ് തന്നെ ദുര്യോധനൻ തൻ്റെ പരാജയം നേരിട്ട് കാണുന്നുവെന്നോ? എന്തുതന്നെയായാലും തൻ്റെ സൈന്യം അപര്യാപ്തമാണെന്ന് ഭീഷ്മർ നയിക്കുന്ന ഈ കാണുന്ന തൻ്റെ സൈന്യം അപര്യാപ്തമാണെന്ന് വജ്രവ്യൂഹം ചമച്ച് ഭീമൻ നയിക്കുന്ന പാണ്ഡവ സൈന്യം പര്യാപ്തമാണെന്ന് ദുര്യോധനൻ പറയുമ്പോൾ ഭീഷ്മനെയും ഭീമനെയും പാരസ്പര്യപ്പെടുത്തി കൗരവ പാണ്ഡവ സൈന്യങ്ങളെ അപഗ്രഥിക്കുമ്പോൾ
ധൃതരാഷ്ട്രൻ്റെ ഒന്നാം ചോദ്യം, ധർമ്മക്ഷേത്രേ സമവേതാഹ മാമകാഹ കിമാകുർവത? അതിന് കാര്യത്തെ വ്യക്തമായറിയുന്ന സഞ്ജയൻ്റെ ഉത്തരം സമുചിതമായി. സമ്യക്കായി ജയിച്ചവനും ത്രികാലജ്ഞനും മാംസചക്ഷുസുകൾക്കപ്പുറം സത്യം ഗ്രഹിക്കുവാൻ ആത്മചക്ഷുസ്സിനെ നേടിയവനും ആയ സഞ്ജയൻ ധൃതരാഷ്ട്രനോട് സ്ഥൂലമായ യുദ്ധത്തിൻ്റെ ഗതീയതയ്ക്കപ്പുറം അദ്ദേഹത്തിൻ്റെ പുത്രനായ ദുര്യോധനൻ സത്യത്തെ മനസ്സിലാക്കിയിട്ടും സ്വാർത്ഥത കൈവെടിയാൻ തയ്യാറാകുന്നില്ല എന്ന ചരിത്രപരമായൊരു പശ്ചാത്തലത്തെ ചൂണ്ടിക്കാണിക്കുന്നു. വ്യക്തി ധർമ്മനീതികൾക്കു വേണ്ടി നിലകൊള്ളുകയും അതിനെ വിജയിപ്പിക്കുവാൻ പ്രയത്നിക്കുകയും ചെയ്യുക ധാർമ്മികമാണ്. സ്വാർത്ഥമോഹങ്ങളിൽ അന്ധനായിത്തീർന്ന് കാര്യം വസ്തുനിഷ്ഠമായി ഗ്രഹിക്കാതെ അധർമ്മം ചെയ്ത് എരിഞ്ഞടങ്ങുക അതും സംഭാവ്യമാണ്. പക്ഷേ ധർമ്മത്തിൻ്റെ ഗതീയതയെ മനസ്സിലാക്കിയിട്ടും താൻ അവിടെയല്ല നിലകൊള്ളുന്നതെന്ന് ബോധ്യപ്പെട്ട് പരാജയം തനിക്കുണ്ടാകാൻ പോകുന്നു എന്നറിഞ്ഞ് അതിനെ തന്നെ പുൽകാനൊരുങ്ങുക അതാണോ വ്യാസൻ ഈ ഇതിവൃത്തത്തിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്? മാനവചേതന സ്വാർത്ഥമോഹങ്ങളിൽ പെടുമ്പോൾ ഇടയ്ക്കെങ്കിലും ധർമ്മനീതിയുടെ വെളിച്ചം കണ്ട് തൻ്റെ അഹന്തയുടെയും മമതയുടെയും പരാജയം സുനിശ്ചിതമാകുമ്പോഴും ഏതോരവിദ്യയാൽ പ്രേരിതനായി വീണ്ടും പരാജയപൂർണമായ കർമ്മത്തിലേക്ക് എടുത്തു ചാടുക എന്നത് മാനവൻ്റെ വിധിയാണെന്ന് ചൂണ്ടിക്കാണിക്കുകയാണോ? ഭീഷ്മനെ തന്നെ സർവസൈന്യാധിപനായി ലഭിച്ചിട്ടും ഭീമൻ ചമച്ച വജ്രവ്യൂഹത്തിൻ്റെ വിജയം മുന്നിൽ കണ്ടിട്ടും തൻ്റെ സൈന്യം പാണ്ഡവ സൈന്യത്തോടെതിരിടുവാൻ അപര്യാപ്തമാണെന്ന് മനസ്സിലാക്കി ആചാര്യനായ ദ്രോണന്റെ മുൻപിൽ തൻ്റെ നിലയെ പ്രസ്പഷ്ടമായി തുറന്നുവെക്കുമ്പോൾ പുത്രനെയെന്ന പോലെ ശിഷ്യനെ സ്നേഹിക്കുന്ന ഒരാചാര്യനെന്ന നിലയിൽ ദുര്യോധനൻ്റെ അന്തർഗതങ്ങളെ അറിഞ്ഞ് മാനവചേതനയെ മുഴുവൻ സന്തോഷിപ്പിക്കുവാൻ പാകത്തിന് തൻ്റെ ശാസ്ത്രപ്പഠിപ്പിൻ്റെ രംഗവേദിയിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ ഉത്തമനായ ബ്രാഹ്മണൻ അർജുനനോ ദുര്യോധനനോട് ഈ യുദ്ധം വേണ്ടെന്നു വയ്ക്കുവാൻ പരാജയത്തെ അറിഞ്ഞു കഴിഞ്ഞൊരു വേളയിൽ പാണ്ഡവന്മാരോട് സന്ധിയാകുവാൻ പാണ്ഡവർക്ക് അവകാശപ്പെട്ട പകുതി രാജ്യം അതുമല്ലെങ്കിൽ പാണ്ഡവന്മാർക്ക് അഞ്ചു പേർക്കും കൂടി ഒരു രാജ്യം അതുമല്ലെങ്കിൽ അവർക്ക് ഓരോ വീട് നൽകി കൃഷ്ണൻ നേരത്തെ പറഞ്ഞ
നിലയിൽ ഒരു സന്ധി ചെയ്യുവാൻ സൂചിപ്പിക്കുന്നതിന് എന്തേ ദ്രോണാചാര്യൻ ഈ അവസരം ഉപയോഗിച്ച് തയ്യാറായില്ല. യുദ്ധക്കളത്തെ ഏറ്റവും പരിപാവനമാക്കാവുന്ന ദുര്യോധനൻ്റെ പരിണാമത്തിനു വഴിവെക്കാവുന്ന ഒരു തലത്തിലേക്ക് ഉയരത്തക്ക വിധത്തിൽ ആചാര്യന്മാരുടെ ആചാരഭാവങ്ങൾ തന്നെ തകർന്നിരുന്നുവെന്നാണോ? ഋതമനുതവും സത്യമസത്യവും ആചാരങ്ങൾ അനാചാരങ്ങളുമായി അധപ്പതിച്ചു പോയതിൻ്റെ നാന്തിയായാണോ അവരെല്ലാം നിലകൊണ്ടത്? ഇത്തരം സംശയങ്ങളെല്ലാം ഉതിർക്കുവാൻ പാകത്തിന് തങ്ങളുടെ പരാജയത്തെ മുൻകൂട്ടി കാണുമാറ് ദുര്യോധനൻ്റെ വാക്കുകൾ പ്രകടമാണ്. ഇനി അപര്യാപ്ത ശബ്ദത്തിന് എണ്ണിയാലൊടുങ്ങാത്ത സൈന്യമെന്നൊരർത്ഥം കൽപ്പിക്കാമെന്ന് വിചാരിച്ചാൽ ദുര്യോധനൻ്റെ സൈന്യം എണ്ണത്തിൽ കൂടുതലാണെന്ന് അപര്യാപ്ത ശബ്ദത്തിന് അർത്ഥം കൽപ്പിച്ചു പറയാം എന്ന് വിചാരിച്ചാൽ പാണ്ഡവ സൈന്യം അപര്യാപ്തമാണെന്നുള്ളിടത്ത് എണ്ണത്തിൽ കുറവാണെന്നേ അർത്ഥമുള്ളൂ എന്ന് വ്യാഖ്യാനിക്കാമെന്ന് വെച്ചാൽ ദുര്യോധനൻ തന്നെ ദ്രോണാചാര്യനോട് അടുത്തതായി പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുമ്പോഴാണ് കഥ മാറുന്നത്. അയനേഷു ച സർവേഷു യഥാഭാഗം അവസ്ഥിതാഹ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്ത സർവയേവഹി. അവിടെ സർവേ ഭവന്ത ഏവഹി സർവേഷു ച അയനേഷു യഥാഭാഗം അവസ്ഥിതാഹ ഭീഷ്മം ഏവ അഭിരക്ഷന്തു. നിങ്ങൾ ഏവരും സൈന്യത്തിനുള്ളിൽ പ്രവേശിപ്പാനുള്ള എല്ലാ മാർഗങ്ങളിലും ഭീഷ്മരാൽ നയിക്കപ്പെടുന്ന കൗരവ സൈന്യത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള എല്ലാ മാർഗങ്ങളിലും നിങ്ങളെല്ലാവരും താന്താങ്ങളുടെ സ്ഥാനത്ത് നിലകൊണ്ട് നിന്നുകൊണ്ട് ഭീഷ്മരെ തന്നെ രക്ഷിക്കണം എന്നാണ് ദുര്യോധനൻ ദ്രോണാചാര്യരോട് കൽപ്പിക്കുന്നത്. ഇത് പറയുമ്പോഴാണ് ഭീഷ്മരെ രക്ഷിച്ചാൽ മതി, യുദ്ധക്കളത്തിലേക്ക് സൈന്യസന്നാഹവുമായി എത്തിയ ദുര്യോധനൻ്റെ അന്തർഗതം തനിക്കു വേണ്ടി ഈ യുദ്ധത്തിൽ മരിക്കുവാൻ വരെ സന്നദ്ധരായെത്തിയിരിക്കുന്ന ആളുകളെ മുഴുവൻ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ യുദ്ധത്തിൽ രാജ്യം നേടുക എന്നുള്ളതിനേക്കാൾ പ്രാധാന്യം കൊടുത്ത് ദുര്യോധനൻ കാണുന്നത് ഭീഷ്മരുടെ രക്ഷയെയാണ്. എന്നുവരെ ഭീഷ്മർ തൻ്റെ സർവസൈന്യാധിപൻ പതിക്കുന്നില്ലയോ അന്നുവരെ ദുര്യോധനൻ്റെ അന്തർഗതങ്ങൾ പൂർവകാലീനമായ മുഹൂർത്തങ്ങളിലേക്ക് കടന്നുപോകുന്നുവോ? ഓരോ മനുഷ്യനും അവൻ്റെ ആഗമനത്തിൻ്റെ പൂർവനിശ്ചിതമായ വഴിത്താരയിലൂടെ അവനറിയാതെ സമസ്ത കർമ്മങ്ങളിലും സഞ്ചരിക്കുന്നുണ്ടെന്ന് വ്യാസൻ ഓർമ്മിപ്പിക്കുന്നുവോ? ആ ദാസന്റെ
കുടിലിന് മുൻപിൽ അച്ഛൻ്റെ കാമനയ്ക്കു വേണ്ടി ഭീഷ്മൻ ചെയ്യുന്ന പ്രതിജ്ഞ, യുവരാജാവായി അഭിഷിക്തനായി കഴിഞ്ഞ ഭീഷ്മൻ രാജ്യാവകാശത്തെയും തനിക്കിനി സന്തതി പരമ്പരകളുണ്ടായി ദാശപാരമ്പര്യത്തോടേറ്റുമുട്ടി രാജ്യം അവരുടേതാക്കി തീർക്കുമോ എന്ന ഭയത്തെയും കൂടി ഇല്ലാതാക്കുമാർ. നിണ്ട ഭാവിയെ മുഴുവൻ വർത്തമാനത്തിലേക്ക് കൊണ്ടുവന്ന് ആഗ്രഹിക്കുന്നൊരു ദാസന്റെ ആഗ്രഹങ്ങളുടെ അകത്തളങ്ങളെ അംഗീകരിച്ചുകൊണ്ട് നടത്തുന്ന പ്രതിജ്ഞ. മഹാഭാരത സാമ്രാജ്യത്തിൻ്റെ അധിപതിയായിരുന്നൊരു ഭരതൻ്റെ പുത്രപാരമ്പര്യം ദുർബലന്മാരെയും അജിതേന്ദ്രിയന്മാരെയും കൊണ്ട് എങ്ങനെ രൂപാന്തരപ്പെട്ടു എന്ന് ഭംഗിയായി കാണിക്കുമ്പോൾ, താൻ നേടിയ അറിവും തൻ്റെ ആദർശവും കൊണ്ട് ദാസന്റെ അന്തർഗതത്തിലെ കാമനകളെ ഉന്മൂലനം ചെയ്യാൻ കഴിയാതെ ഒരു സാമ്രാജ്യത്തിൻ്റെ ഭാഗധേയത്വം മുഴുവൻ ആ വ്യക്തി കാമനയിലേക്ക് ആവാഹിക്കുന്ന ഒരു നിമിഷം, ആ ഗതീയതയെല്ലാം ദുര്യോധനന്റെ കോശങ്ങളിൽ കോശാന്തരങ്ങളിൽ നിഹിതമായിരുന്ന് ചലനാത്മകത തേടുകയാണോ? ഈ രാജ്യത്തിൻ്റെ ഭാഗധേയം സ്വയം ത്യജിച്ച് ദാശപാരമ്പര്യത്തിനായി വഴിമാറിക്കൊടുത്ത ഭീഷ്മന്റെ രക്ഷയിലേക്ക് നിങ്ങളെല്ലാവരും താന്താങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ, ദൂതിൻ്റെ വേളയിൽ നീയും അധികം പറയാൻ യോഗ്യനല്ല, നിന്റെ അച്ഛൻ വിചിത്രവീര്യന്റെ പുത്രനല്ലെന്ന് പറഞ്ഞ കൃഷ്ണന്റെ വാക്കുകൾ പുത്രപൗത്ര പാരമ്പര്യത്തിൽ പാണ്ഡവന്മാർക്ക് ഈ രാജ്യത്തിന്മേൽ അവകാശമില്ലെന്ന് സ്ഥാപിക്കുവാൻ ഒരുമ്പെട്ട ദുര്യോധനനോട് പാരമ്പര്യം അവകാശപ്പെടാൻ നിനക്കുമാവില്ലെന്നു പറഞ്ഞത് ധർമ്മനീതികളെ അവലംബിച്ച് പാണ്ഡവ കൗരവ സൈന്യത്തെ അപഗ്രഥിക്കുമ്പോൾ തൻ്റെ മുൻപിലേക്ക് കടന്നു വന്ന് നിലകൊള്ളുന്നത് കണ്ട് നൈതിക ധർമ്മത്തിൻ്റെ പ്രതിരൂപവും ഈ രാജ്യത്തിൻ്റെ അവകാശം പറയുവാൻ അർഹനുമായൊരു ഭീഷ്മന്റെ സംരക്ഷണയ്ക്കു വേണ്ടിയാണ്, ഭീഷ്മ പിതാമഹന്റെ രക്ഷയ്ക്കായിക്കൊണ്ടാണ് താൻ നിലകൊള്ളുന്നതെന്ന് വരുത്തി തീർക്കുവാൻ തൻ്റെ മനസാക്ഷിയെയും ആചാര്യനായ ദ്രോണനെയും ഒരുപക്ഷെ സമാജത്തെയും ബോധ്യപ്പെടുത്താനൊരുങ്ങുന്നൊരു ദുര്യോധന വചനം
നിങ്ങളേവരും താൻ താങ്കളുടെ സ്ഥാനങ്ങളിൽ നിന്ന് ഭീഷ്മരെ രക്ഷിച്ചാൽ മതി. പ്രതിരോധത്തിലൂന്നി നമ്മുടെ ലക്ഷ്യം പ്രതിരോധമാണെന്ന് വരുത്തിത്തീർത്ത് ഭീഷ്മനെതിരായി പിതാമഹനെതിരായി ദേവവ്രതനായ കുരുകുലാധിപനെതിരായി നിലകൊള്ളുന്ന പാണ്ഡവന്മാരോട് ഭീഷ്മർക്കു വേണ്ടിയാണ് തങ്ങൾ ഈ യുദ്ധത്തിൽ നിലകൊള്ളുന്നതെന്ന് ബോധ്യപ്പെടുത്താൻ. അങ്ങനെയെങ്കിലും തൻ്റെ മനസ്സിൽ അല്പം ത്യാഗത്തിൻ്റെ ഒരൽപ്പം ആദർശനിഷ്ഠയുടെ കുളിരേകാൻ ദുര്യോധനൻ തയ്യാറാകുന്നത് കാണുമ്പോൾ എല്ലാ അധർമ്മികളുടെയും ചേതന എന്നോ ഒരിക്കൽ എവിടെയോ വെച്ച് എല്ലാ പിടിവള്ളികളും കൈവിട്ട് ത്രസിക്കുമെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. എന്തായാലും ദ്രോണനാകട്ടെ ഭീഷ്മനാകട്ടെ ദുര്യോധന മനസ്സിൻ്റെ ധാർമ്മികതയെ അവലംബിച്ചുള്ള ഈ വചനങ്ങളൊന്നും വസ്തുനിഷ്ഠമായി ഉപയോഗിച്ച് അഹിംസയിലൂന്നിയ തന്ത്രപ്രധാനമായ ഒരു പോംവഴിയിലേക്ക് ഉയർന്നു വന്നില്ല എന്നു മാത്രമല്ല, ആ ദുര്യോധനനെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി പിതാമഹനായ ഭീഷ്മൻ തന്നെ പാണ്ഡവന്മാരെ വെല്ലുവിളിച്ചു എന്ന് കാണുമ്പോൾ ധൃതരാഷ്ട്രൻ്റെ ചോദ്യത്തിൻ്റെ രണ്ടാം ഘട്ടം രംഗപ്രവേശം ചെയ്യുകയായി. ധൃതരാഷ്ട്രൻ സഞ്ജയനോട് ചോദിച്ച ധർമ്മക്ഷേത്രേ സമവേതാഹ മാമകാഹ കിം അകുർവത, ധർമ്മക്ഷേത്ര പ്രചോദിതമായി ദുര്യോധനൻ തൻ്റെ ധർമ്മകായത്തിലിരുന്നു കൊണ്ട് ധൃഷ്ടദ്യുമ്നനെ പ്രശംസിക്കുകയും ഭീഷ്മന് പ്രതിയോഗിയായി ഭീമനെ സൃഷ്ടിക്കുകയും പാണ്ഡവ സൈന്യത്തിൻ്റെ പര്യാപ്തതയെ അംഗീകരിക്കുകയും തൻ്റെ സൈന്യത്തിൻ്റെ അപര്യാപ്തതയെ മനസ്സിലാക്കുകയും പാണ്ഡവ സൈന്യം തങ്ങളോട് ഏറ്റുമുട്ടുമ്പോൾ ഭീഷ്മരക്ഷണം തൻ്റെയും തൻ്റെ സൈന്യത്തിൻ്റെയും കർത്തവ്യമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ദ്രോണാചാര്യനോട് ഭീഷ്മരക്ഷയുടെ ആവശ്യകത ചൂണ്ടിക്കാണിച്ചതിനായി സൈന്യത്തെ അണിനിരത്തുവാൻ ആജ്ഞാപിക്കുമ്പോൾ രണ്ടാം ഘട്ടത്തിൽ കർമ്മക്ഷേത്രി കുരുക്ഷേത്രി മാമകാഹ കിം അകുർവത, കുരുക്ഷേത്രേ യുത്സവ മാമകാഹ കിം അകുർവത, കർമ്മഭൂമിയിൽ യുദ്ധോദ്യുക്തരായ തൻ്റെ കൂട്ടർ ദുര്യോധനാദികളുടെ അന്തരംഗത്തിലെ യുദ്ധോത്സാഹം
പിതാമഹനായ ഭീഷ്മനായി വികസിച്ച് ധൃതരാഷ്ട്രാന്തർഗതത്തിലെ ധർമ്മകായത്തിൻ്റെ പ്രതിപുരുഷനായി തത്പുത്രനായ ദുര്യോധനൻ ഉയർന്നെത്തി നിലകൊള്ളുമ്പോൾ ആ ധൃതരാഷ്ട്രൻ്റെ കർമ്മകായ പ്രചോദിതമായ ഭീഷ്മശബ്ദം, ഭീഷ്മവൃത്തി, ഭീഷ്മ അന്തർഗതം യുദ്ധത്തിൻ്റെ കാഹളമായി പൊട്ടിപ്പുറപ്പെടുമ്പോൾ ഭീഷ്മൻ ആ ദുര്യോധനനെ സന്തോഷിപ്പിക്കുവാൻ യുദ്ധത്തിനായി പാണ്ഡവരെ വെല്ലുവിളിക്കുന്ന രംഗഭൂവിലേക്ക് വ്യാസൻ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ധൃതരാഷ്ട്രൻ്റെ അന്തർഗതം തന്നെ മമതൈ എന്ന പുത്രൻ ദുര്യോധനനായും ധർമ്മകായ പ്രചോദിതമായ അവൻ്റെ കണ്ടെത്തലുകളായും വികസിച്ചു നിലകൊള്ളുമ്പോൾ അതേസമയം കർമ്മകായത്തിലൂന്നി ഭീഷ്മൻ യുദ്ധത്തിനായിക്കൊണ്ട് പാണ്ഡവരെ തന്നെ വെല്ലുവിളിക്കുമ്പോൾ ധൃതരാഷ്ട്ര നിർദ്ദിഷ്ടമായ ചോദ്യത്തിൻ്റെ ഒന്നാം ഭാഗത്തെ രണ്ടാം പകുതിയിലേക്ക് നാം കടന്നു ചെല്ലുകയാണ്. ഈ കഠോര കർത്തവ്യത്തിലേക്ക് മാനവനെന്നും വഴുതി വീഴുമെന്നുണ്ടോ? അതെല്ലാം ഭംഗ്യന്തരേണ സൂചിപ്പിച്ചുകൊണ്ട് വ്യാസൻ ഭീഷ്മനെ പാണ്ഡവർക്ക് പ്രതിയോഗിയായി നിർത്തി ധൃതരാഷ്ട്രൻ്റെ കർമ്മകായ പ്രചോദിതമായ യുദ്ധത്തിന് നാന്ദി കുറിക്കുന്നു എന്ന് നമുക്ക് പറയാം.